ഗുഡ് മോർണിംഗ്. ഇറ്റ്സ് അവർ മലയാളം ക്ലാസ്. നമ്മൾ മലയാളം വ്യഞ്ജനാക്ഷരങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? നമ്മൾ ഏതക്ഷരം വരെ പഠിച്ചു? മ. ഇനി നമുക്ക് അടുത്ത അക്ഷരം നോക്കാം. യ. അപ്പൊ നമുക്ക് യ എങ്ങനെ എഴുതണേന്ന് നോക്കാം. കണ്ടോ, ഇതുപോലെ സ്റ്റാർട്ട് ചെയ്ത് റൈറ്റ് സൈഡിലേക്ക് ഇതുപോലെ ഒരു കർവ്, ഇതിന് ശേഷം ഇതിലൂടെ താഴേക്ക് വന്ന് മുകളിലേക്ക് ഇതുപോലെ ഒരു കർവ്, കണ്ടോ, ഈ സെൻറ്ററിൽ വന്ന് ജോയിൻ ചെയ്യണം. അതിലൂടെ തന്നെ ഇങ്ങനെ വളഞ്ഞ് പുറത്തേക്ക്, കണ്ടോ, റൈറ്റ് സൈഡിലേക്ക് ഇതുപോലെ ഒരു കർവ്. നമുക്ക് യാ എഴുതാൻ കർവുകൾ മാത്രമാണ് ആവശ്യമുള്ളൂ കേട്ടോ. നമുക്കൊന്നുകൂടി എഴുതി നോക്കാം. യാ. ഇനി നമുക്ക് ടു ലൈനിൽ യാ എന്നെങ്ങനെ എഴുതണമെന്ന് നോക്കാം. ഇപ്പം നമുക്ക് യാ എഴുതുന്നത് എങ്ങനെയാന്ന് നോക്കാം. കണ്ടോ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ചെറിയൊരു കർവ് ഇതിലൂടെ മുകളിലേക്ക് പോയി, കണ്ടോ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുത്ത് തന്നെ ജോയിൻ ചെയ്തു, അതിലൂടെ താഴേക്ക് വന്ന് ചെറിയൊരു കർവ് റൈറ്റ് സൈഡിലേക്ക്. യാ. നമുക്ക് യാ എഴുതാൻ കർവുകൾ ആവശ്യമാണ് കേട്ടോ. കർവുകൾ മാത്രം വെച്ചാണ് നമ്മൾ യാ എഴുതുന്നത്. യാ. അപ്പം നമുക്ക് യാ ചേർത്ത് കുറച്ച് വാക്കുകൾ നോക്കാം. യാ, യാത്ര. എല്ലാവർക്കും യാത്രയൊക്കെ പോകാൻ ഇഷ്ടമാണല്ലേ. യാ, യാത്ര. യാ, യോഗ. മക്കളെല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ, നമ്മുടെ ഫ്രണ്ട്സൊക്കെ യോഗ ചെയ്യുന്നത്. എല്ലാവർക്കും അറിയില്ലേ എന്താ യോഗ എന്ന്? യാ, യോഗ. യാ, യാഗം. നമ്മൾ അഗ്നിയിൽ ചെയ്യുന്നൊരു സമർപ്പണമാണ് യാഗം. നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ നമ്മുടെ വീട്ടിലൊക്കെ, അല്ലെങ്കിൽ ചില വീടുകളിലൊക്കെ നമ്മൾ ഇതുപോലെ പൂജയൊക്കെ ചെയ്യുന്നത്, ഇതുപോലെ അമ്പലങ്ങളിലൊക്കെ നമ്മൾ പൂജ ചെയ്തതെന്ന് കണ്ടിട്ടുണ്ടാവില്ലേ. ഇതാണ് യാഗം. അപ്പം എല്ലാവരും നല്ല ഭംഗിയായിട്ട് യാ എന്ന് ടു ലൈനിൽ എഴുതി മാമിനൊരു ഫോട്ടോ അയക്കണം. ഓക്കെ, ബൈ, താങ്ക് യു.